ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തൊട്ട് മരണം വരെ ഉള്ള ഒരു പ്രക്രിയയാണ് പഠനം എന്ന് പറയുന്നത്. ഈ പഠന പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫോർമൽ എഡ്യൂക്കേഷൻ എന്നത് സ്കൂളുകളിലും കോളേജുകളിലും പോയി പഠിക്കുന്ന കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാറി മാറി വരുന്ന സർക്കാരും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും എങ്ങനെ പഠന പ്രക്രിയ സ്കൂളുകളിലും കോളേജുകളിലും അതിസൂക്ഷ്മമായി പഠിച്ച് അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാരും അനുബന്ധ സ്ഥാപനങ്ങളും. വിദ്യാർത്ഥികൾ വളർന്നു വന്ന് ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, ജീവിതം എങ്ങനെ ശാന്തിപൂർണവും സമാധാനപരമായിട്ടും ജീവിത ലക്ഷ്യങ്ങൾ എങ്ങനെ കൈവരിക്കാം എന്നതെല്ലാം സ്കൂളുകളിലെ ക്ലാസ് മുറികളിലൂടെയാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കല കായിക രംഗങ്ങൾ, സാംസ്കാരിക രംഗങ്ങൾ, സാഹിത്യ രംഗങ്ങൾ ഇതെല്ലാം ധാരാളമായി അവനിൽ സ്വാധീനമുണ്ടാക്കുന്നു. ആയതുകൊണ്ട് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനവും പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പഠന പ്രക്രിയയിൽ ഏർപ്പെടണം. നമ്മുടെ സ്കൂളുകളിൽ അത് നടത്തപ്പെടുന്നുണ്ടോ എന്നത് വളരെയധികം സംശയിക്കേണ്ടതായിട്ടുണ്ട്. രക്ഷിതാക്കളും തന്നെ അധ്യാപകരും മികച്ച റിസൾട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു നല്ല മനുഷ്യനെ ഇല്ലാതാവുന്നു എന്നതാണ് മറുവശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കലാ കായിക മേഖലകളിലും ശാസ്ത്ര മേഖലകളിലും എല്ലാം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് BSS ഗുരുകുലം സ്കൂൾ. ഇവിടെ കലയ്ക്ക് വേണ്ടി നിരവധി വ്യക്തികൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വരികയും കലോത്സവങ്ങളിൽ ഏറ്റവും മികച്ച റിസൾട്ട്സ് ഇവിടെ നേടിത്തരാൻ കഴിഞ്ഞിട്ടുള്ളതും അതിൻ്റേതായ മേഖലയിലെ ആചാര്യന്മാർ ഇവിടെ വന്ന് വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നു എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഇത്തരം പ്രവർത്തികളിൽ മികവ് പ്രകടിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ മൂലകാരണം അതാത് മേഖലയിലെ ഏറ്റവും സമർത്ഥരായിട്ടുള്ള അധ്യാപകർ അല്ലെങ്കിൽ ആചാര്യന്മാർ ഇവിടെ വന്ന് കുട്ടികളെ അഭ്യസിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ അവസരത്തിൽ പുതിയ വർഷം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വന്ന് കുട്ടികളെ സജ്ജരാക്കുന്ന 18 ആചാര്യന്മാരെ ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് അവർക്കെല്ലാം പുതുവത്സര ആശംസകൾ നൽകാൻ വേണ്ടി ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ചേർന്ന് ഇത്തരം മധുരമുള്ള ഓർമ്മകൾ നിറയുന്ന ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് അവരെക്കുറിച്ച് 2 അതിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പുതിയ വർഷം അവരുടെ ഭവനങ്ങളിലേക്ക് ഇത് പോസ്റ്റൽ മാർഗം എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ കലാകാരന്മാർക്കെല്ലാം അവരുടെ ഭവനങ്ങളിൽ ഈ പുതിയ വർഷം ഐശ്വര്യപൂർണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഗുരുകുലം കുടുംബത്തിന് വേണ്ടി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ മഹറൂഫ് കോട്ടക്കൽ, മാപ്പിള കലാപരിശീലകൻ. ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ വളരെയധികം പ്രയാസമനുഭവിക്കുന്ന കലാകാരന്മാരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിനും അവരെ ആശ്വസിപ്പിക്കുന്നതിനും അതുപോലെ ധനസഹായങ്ങൾ നൽകിയും പുതുവത്സര ആശംസകൾ അറിയിച്ചും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് കലാകാരന്മാരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ഗുരുകുലം വിദ്യാലയം. ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും കലാകാരന്മാരെ കൈവിടാതെ അവരുടെ കൂടെ നിന്ന് അവർക്ക് വലിയൊരു ആശ്വാസവും സമാധാനവും പകർന്ന ഗുരുകുലം വിദ്യാലയത്തിന്, ഗുരുകുലം ഫാമിലിക്ക് എൻ്റെ എല്ലാവിധ നന്ദിയും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകളും അറിയിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. BSS ഗുരുകുലം ഫാമിലിയിലുള്ള എല്ലാവർക്കും
ഒരിക്കൽ കൂടി എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ന്യൂ ഇയർ ദിവസമായി ഇങ്ങനെ ഒരു തൃപ്തി കിട്ടിയത് സന്തോഷം അറിയിക്കുന്നു. പല ജില്ലകളിലായി മാപ്പിള കലകൾ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ പി എസ് എസ് ഗുരുകുലം ടീച്ചേഴ്സ് പാരൻസ് സ്റ്റുഡൻസ് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പി എസ് എസ് ഗുരുകുലം വാനോളം ഉയരങ്ങളിൽ എത്തട്ടെ, എല്ലാ വിജയങ്ങളും നേടട്ടെ, എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിൽക്കുന്നു. ജയിക്കും. കൊറോണ എന്ന മഹാമാരിയെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കിടയിലേക്ക് ഏറെ പ്രതീക്ഷകളുമായി ഒരു പുതുവർഷം വന്നെത്തിയിരിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ എനിക്ക് ഏറെ സന്തോഷകരമായ ഒരു സ്നേഹ സമ്മാനം ലഭിക്കുകയുണ്ടായി. ആലത്തൂർ പി എസ് എസ് ഗുരുകുലം സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നൽകിയ ഈ സ്നേഹ സമ്മാനത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഗുരുകുലം സ്കൂളിനെ അറിയിക്കുകയാണ്. കൂടാതെ കൊറോണ മൂലം കഷ്ടപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ കലാ അധ്യാപകന്മാരെ മുടങ്ങിപ്പോയ ഒരു ഘട്ടത്തിൽ ഗുരുകുലം സ്കൂൾ ഞങ്ങളെപ്പോലുള്ള കലാധ്യാപകരെ ഗുരുകുലം സ്കൂളിൻ്റെ കലാധ്യാപകരെ തന്നെ ചേർത്ത് നിർത്തി ഒരു വലിയൊരു തുക ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുകയുണ്ടായി. ഞാൻ പറഞ്ഞാൽ ഏറെ സമ്പന്നമായ ഗുരുകുലം സ്കൂളിൻ്റെ എല്ലാ പ്രവൃത്തികളും എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൂടാതെ ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും എൻ്റെ പുതുവർഷ ആശംസകളുടെ നന്ദി നമസ്കാരം. ശ്രീകൃഷ്ണ, എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. ബി എസ് എസ് ഗുരുകുലം എനിക്ക് ഈ ഒരു പുതുവത്സരത്തിൽ അയച്ചു തന്ന ഗിഫ്റ്റ്, ഇതിന് ഞാൻ ഗിഫ്റ്റ് എന്ന് പറയില്ല, നിങ്ങളുടെ സ്നേഹം എനിക്ക് ലഭിച്ചു. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതിന് ഇപ്പോൾ റിട്ടേൺ തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് മാഷ പ്രാർത്ഥിക്കും. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ജഗദീശ്വരൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ബി എസ് എസ് ഗുരുകുലത്തിന് എല്ലാവരെയും ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണം. പ്രത്യേകിച്ചിട്ട് പ്രിൻസിപ്പൽ സർ, പ്രിയ മിസ്, കീർത്തി മിസ്, പിന്നെ വേറെ രണ്ട് മൂന്ന് മിസ്സുമാരുണ്ട്, പെട്ടെന്ന് എനിക്ക് പേര് കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ ക്യാൻറ്റീനിൽ എനിക്ക് നല്ല നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഒരുക്കി തന്നിരുന്ന ചേച്ചി, പിന്നെ സുന്ദര കുട്ടികളായിട്ടുള്ള നിങ്ങളെല്ലാവരും എൻ്റെ സ്റ്റുഡൻസ്, എല്ലാവർക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ഇയർ ആവട്ടെ ഈ 2021 എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീകൃഷ്ണ. ഹാപ്പി ന്യൂ ഇയർ ബി എസ് എസ് ഗുരുകുലം ഫാമിലി, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ന്യൂ ഇയർ ദിവസം ഇങ്ങനെയൊരു ഗിഫ്റ്റ് കിട്ടിയതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. ഗുരുകുലം ടീച്ചേഴ്സ് പാരൻസ് അതുപോലെ കുട്ടികൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ആശംസിക്കുന്നു. കേരളത്തിലെ നിരവധി ജില്ലകളിൽ മാപ്പിള കലകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് ബി എസ് എസ് ഗുരുകുലം തരുന്നത്. ഇനിയും ഉയരങ്ങളിലേക്ക് ബി എസ് എസ് ഗുരുകുലം പൂർവാധിക ശക്തിയോടുകൂടി ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. ഹായ് ഗുരുകുലം ഫാമിലി, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിലും ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു കലാകാരന്മാരെ നിങ്ങൾ ഓർക്കാൻ കണ്ടെത്തിയ ഈ നിമിഷത്തിന് നന്ദി പറയുന്നു. നാളെ വരെ നിങ്ങൾ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും സ്നേഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾ ചെന്ന ചെയ്തു തന്ന ഈ ഉപകാരത്തിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. Thank you.
ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു അംഗീകാരം. ന്യൂ ഇയർ ദിവസം 2021 തുടക്കത്തിൽ തന്നെ എന്റെ തേടി എത്തുന്നു. വളരെയധികം സന്തോഷം തോന്നുന്നു ഗുരുകുലം കുടുംബത്തിന്റെ ഭാഗമാകുന്നതിലും ഗുരുകുലം കുടുംബത്തിന് വേണ്ടി മത്സരിക്കാൻ കഴിഞ്ഞതിലും നേടാൻ കഴിഞ്ഞതിലും എല്ലാത്തിലും വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്നു. നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹത്തിനും അംഗീകാരത്തിനും എന്ത് പകരം വെച്ചാലും മതിയാവില്ല. എങ്കിലും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പേര് നന്ദി ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും ഗുരുകുല കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം നേരുന്നു. Yesterday evening I have received a gift from my favorite school BSS Gurukulam. BSS Gurukulam teachers and principal and whole staff is eagerly interested to develop the talent of the students. From 4 to 5 years, I am also a part of Yakshagana teacher in BSS Gurukulam. Anyhow, I am very proud to say that I have received a surprise gift from BSS Gurukulam. Very happy, happy new year to the principal, staff, students and management. എന്ന് പറഞ്ഞാൽ ഒരു കോവിഡ് വർഷമാണ് നമ്മളെ കടന്നു പോയിട്ടത്. പലരും പലരെയും മറന്നുപോയത് വർഷം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ജോലിയെ തന്നെ ഒരുപാട് ബാധിച്ചിട്ടുള്ള ഒരു വർഷം. പല ഭാഗത്തും ഞങ്ങൾ ഒരുപാട് മറന്നുപോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഞങ്ങളെ ഓർക്കുവാനും ഇതുപോലൊരു സ്നേഹ സമ്മാനം ഞങ്ങൾക്ക് തരുവാനും സന്മനസ് കാണിച്ച ഗുരുകുലം ഫാമിലിയോട് ഒരുപാട് കടപ്പാടുകളുണ്ട്. തീർത്താ തീരാത്ത കടപ്പാടുകളുണ്ട്. ഞങ്ങൾ ഓർത്തതിന് വളരെ നന്ദിയുണ്ട്. വരും വർഷം വളരെ ഒരു നല്ല വർഷമായി മാറട്ടെ എന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, ഞാൻ ആശയാരൻ. കലയെയും കലാകാരന്മാരെയും എന്നും നെഞ്ചോട് ചേർക്കുന്ന ഒരു സ്കൂള്, ഗുരുകുല സ്കൂളിലെ എൻ്റെ എല്ലാ ശ്വാസവും ചിന്തയും സ്വപ്നവുമായ എൻ്റെ വിദ്യാലയത്തിലെ മുഴുവൻ പേർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നമസ്കാരം. ഗുരുകുലം ഫാമിലിയിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. എനിക്ക് പുതുവർഷമായിട്ട് ഗുരുകുലം ഫാമിലിയിൽ നിന്ന് ഇങ്ങനൊരു സമ്മാനം ഗുരുകുലം ഫാമിലിയിലെ എല്ലാ അംഗങ്ങളും നൽകിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേരുന്നു. കൊറോണ വന്നതിന് ശേഷം ഞങ്ങളെപ്പോലെ കലാകാരന്മാർക്ക് യാതൊരു വർക്കുകളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടുണ്ടായില്ല. ആ സമയത്തായാലും ഗുരുകുല സ്കൂള് സാമ്പത്തികമായിട്ടും അല്ലാതെയും ഞങ്ങളെ ഓർത്തിരുന്നു പല കാര്യങ്ങളിലും. ഇപ്പോൾ ന്യൂ ഇയർ സമയത്തും ഞങ്ങളെപ്പോലെ കലാകാരന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് ആശംസകൾ പറഞ്ഞുകൊണ്ടൊരു ഫോട്ടോ കണ്ടപ്പോഴും വളരെ സന്തോഷം തോന്നി. ഇനിയിപ്പോൾ 2021 തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഈ വർഷം ഈ കൊറോണയെല്ലാം മാറി കലോത്സവം നടക്കുകയാണെങ്കിൽ ഗുരുകുലത്തിൻ്റെ ഒപ്പം കലോത്സവത്തിൽ മൈമിനും അല്ലാതെയും കലാപരമായ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് കൂടി ഞാനുണ്ടായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജു സാറാണ്. പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇങ്ങനെയൊരു സ്നേഹാദരം ഗുരുകുലം വിദ്യാലയത്തിൻ്റെ മണ്ണിൽ നിന്നും ലഭിച്ചതിന് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. പണത്തിനും പ്രശസ്തിക്കും മേലെയാണ് ഒരു കലാകാരന് സമൂഹം കൊടുക്കുന്ന ആദരവ് എന്ന് പറയുന്നത്. അതൊരു ചേർത്ത് പിടിക്കലാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അതൊരു വല്ലാത്ത കരുതലാണ്.
കലാകാരനേക്കാൾ ഉപരി അപരനോടുള്ള സ്നേഹം, അതുപോലെ ആ കരുതൽ കാത്തു സൂക്ഷിക്കുന്നതിൽ ബി എസ് എസ് ഗുരുകുലം കാണിക്കുന്ന ഈ ഒരു അർപ്പണ ബോധം കേരളത്തിലെന്നല്ല ലോകത്തിലെല്ലാ വിദ്യാലയങ്ങൾക്കും ഒരു മാതൃകയാവട്ടെ എന്ന് ഈ അവസരത്തിൽ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് വീഡിയോ ട്രാക്ക് അയക്കാൻ പറ്റാത്തത്. അത് ഈ അവസരത്തിൽ എല്ലാവരോടും ഞാൻ സദയം ക്ഷമ ചോദിക്കുന്നു. 2021-22 അധ്യയന വർഷത്തിൻ്റെ സമസ്ത മേഖലകളിലും ഗുരുകുലത്തിൻ്റെ വിജയപതാക പാറിക്കാൻ കഴിയട്ടെ. അതിന് ഭഗവാന്റെ സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും ഗുരുകുലത്തിന് മേൽ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഹരി ഓം. നമസ്കാരം, ഞാൻ തമ്പി പയ്യപ്പള്ളി. ചവിട്ട് നാടകത്തിൻ്റെ ആശാനാണ്. കേരളത്തിലെ ഒരുമിക്ക ജില്ലകളിലും ചവിട്ട് നാടകം എന്ന കലാരൂപം പഠിപ്പിക്കുന്നു. ആലത്തൂർ പി എസ് എസ് ഗുരുകുല സ്കൂളിൽ തുടർച്ചയായിട്ട് 7 വർഷവും ചവിട്ട് നാടകം പഠിപ്പിക്കുകയും വളരെ ഉത്തിരാർന്ന പ്രാക്ടീസോടുകൂടെ ഈ 7 വർഷവും ജില്ലാ മത്സരത്തിലും സംസ്ഥാന കലോത്സവത്തിലും ചവിട്ട് നാടകം എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനത്ത് എത്തുകയുണ്ടായി. ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അവിടുത്തെ സ്കൂളിലെ ഈ ഗുരുകുല സ്കൂളിലെ എല്ലാ പ്രവർത്തകർക്കും അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന എല്ലാ കലാരൂപങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന അതിൻ്റേതായ ചാർജുള്ള എല്ലാ അധ്യാപകർക്കും പ്രത്യേകിച്ച് സ്കൂളിൻ്റെ മേലധികാരി പ്രിൻസിപ്പൽ സാറിനോടും ചവിട്ട് നാടകത്തിലെ ന്യൂഇയറിൻ്റെ ആഘോഷ ന്യൂ ഇയറിൻ്റെ ഭാഗമായി പുരസ്കാരം എത്തിച്ചു തന്നതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും ഒത്തിരി മികവോടെ മുന്നോട്ട് പോകുവാൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ എല്ലാ സ്കൂൾ ടീച്ചേഴ്സിനോടും എല്ലാ അധ്യാപകരോടും പ്രത്യേകിച്ച് ചവിട്ടുനാടകത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളോടും അതുപോലെ എല്ലാ കലാരൂപത്തിനും അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും എൻ്റെ ന്യൂ ഇയറിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.